ഹായ്, ഏവർക്കും പ്ലസ് ടു മാത്തമെറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും നാളെ നടക്കുന്ന മാത്തമെറ്റിക്സ് എക്സാമിനേഷന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും ഭംഗിയായി പഠിച്ച് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും ഇക്വേഷൻസുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും ഒത്തിരി വൺ വേർഡ് ക്വസ്റ്റ്യൻ, വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും ജസ്റ്റ് പാസ്സാകാനുള്ള വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകും. ഒത്തിരി റിസൾട്ടുകൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ റിവിഷൻ ക്ലാസ് പ്ലേലിസ്റ്റ് കണ്ട് പഠിക്കുക. അതുപോലെ ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ട് പഠിക്കുക. അവസാനവട്ട ഫൈനൽ റിവിഷൻ എന്ന രീതിയിൽ മിനിമം ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എ പ്ലസ് സീരീസ് കണ്ട് പഠിച്ചാലും മതി. സോ ഈ വീഡിയോയിൽ ആദ്യ ആറ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും ഇക്വേഷൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ നമ്പർ 1, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ രണ്ട് പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്, ടൈപ്സ് ഓഫ് റിലേഷനും ടൈപ്സ് ഓഫ് ഫങ്ഷനും. അതോടൊപ്പം തന്നെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ, ഇൻവെർട്ടിബിൾ ഫങ്ഷൻ, അതിന്റെ സിമ്പിൾ ഡെഫിനിഷനും സിമ്പിൾ പ്രോബ്ലംസും കൂടെ പഠിക്കേണ്ടതുണ്ട്. അത് ഡിലീറ്റഡ് അല്ല, അത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 2024. സോ കീ പോയിന്റ് നമ്പർ 1, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈ സെറ്റ് ടു ബി റിഫ്ലക്സീവ് ഇഫ് എ കോമ എ ഓർഡേർഡ് ബൈ എ കോമ എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. ഗിവൺ സെറ്റിലെ എല്ലാ എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ടെങ്കിൽ ഇഫ് എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് ദെൻ ദാറ്റ് റിലേഷൻ ഈസ് സെറ്റ് ടു ബി റിഫ്ലക്സീവ്. നെക്സ്റ്റ് 1, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈ സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് ഓർഡേർഡ് പെയർ എ കോമ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ ബി കോമ എ എലമെന്റ് ഓഫ് ആർ. റിലേഷനകത്ത് എ കോമ ബി എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ബി കോമ എ എന്നൊരു എലമെന്റും നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ റിലേഷൻ എന്തെന്ന് പറയും? സിമെട്രി. നെക്സ്റ്റ് 1, എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈ സെറ്റ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് ഓർഡേർഡ് പെയർ എ കോമ ബി ആൻഡ് ബി കോമ സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എ കോമ സി എലമെന്റ് ഓഫ് ആർ. എ ബി, നെക്സ്റ്റ് ബിയിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ എ ബി കോമ ബി സി, ഈ രണ്ട് ഓർഡേർഡ് പെയറും റിലേഷനകത്തുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എ കോമ സിയും റിലേഷനകത്തുണ്ടെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ്. ഇത്തരത്തിലുള്ള രണ്ട് ഓർഡേർഡ് പെയർ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ ക്ലിയർലി ദ റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയും. ഓക്കെ, അത് സ്പെഷ്യൽ കേസ് ആണ്. നെക്സ്റ്റ് 1, എ റിലേഷൻ ആർ ഈ സെറ്റ് ടു ബി ആൻ ഇക്വാലൻസ് റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രൂവ് ദാറ്റ് ഒന്നും അറിഞ്ഞുകൂടായെങ്കിലും ഈ മൂന്ന് ടേംസ് എങ്കിലും ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൽ ആദ്യം പഠിക്കേണ്ടത് 1-1 ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് 1-1 ഓർ ഇൻജക്റ്റീവ് ഇഫ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2. എവരി എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ്, ഓരോ എലമെന്റിനും വ്യത്യസ്ത ഇമേജസ് എന്ന് പ്രൂവ് ചെയ്താൽ ആ ഫംഗ്ഷൻ 1-1 എന്ന് പറയും. അത് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ്, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഓൺ ടു സബ്ജക്റ്റീവ് ഇഫ് ഫോർ എനി വൈ എലമെന്റ് ഓഫ് ബി ദർ എക്സിസ്റ്റ് എക്സ് എലമെന്റ് ഓഫ് എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അതായത് രണ്ടാമത്തെ സെറ്റിൽ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുക, അതിന്റെ പ്രീ ഇമേജ് ആദ്യത്തെ സെറ്റിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ ദ ഫംഗ്ഷൻ ഈസ് എന്താണ്? ഓൺ ടു, അതായത് സബ്ജക്റ്റീവ് എന്ന് പറയും. അപ്പൊ ലെറ്റ് വൈ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കാണുമ്പോൾ ആ എക്സ് എയിലെ എലമെന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. പ്രൂഫ് എഴുതി പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു കേസ് കൂടെ ഉണ്ട്, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു കോ ഡൊമൈൻ ഓഫ് എഫ്. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ആ ഫംഗ്ഷന്റെ റേഞ്ചും ആ ഫംഗ്ഷന്റെ കോ ഡൊമൈനും ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഈ ഫംഗ്ഷന്റെ കോ ഡൊമൈൻ എന്താണ്? ക്യാപിറ്റൽ ബി. അപ്പൊ ഈ ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു സെറ്റ് ബി ആയാലും മതി. ഇത് പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് 1, എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1-1 ആൻഡ് 1-2 ഈസ് കോൾഡ് എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഷോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷൻ ഈസ് 1-1 ആൻഡ് 1-2 എന്ന് പ്രൂവ് ചെയ്യണം.
ഒരു കേസ് ഇവിടെ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ്, എ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. അതായത് ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ആ ഫംഗ്ഷൻ ഒന്നെണ്ണുമായിരിക്കണം, ഓൺ ടുമായിരിക്കണം. ഇനി കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷന്റെ സിമ്പിൾ ഡെഫിനിഷൻ അറിയണം. എഫ് കോമ്പോസിഷൻ ജി കാണുന്ന ഫോർമുല എഫ് ഓഫ് ജി ഓഫ് എക്സ്. സിമിലർലി ജി കോമ്പോസിഷൻ എഫ് കാണുന്ന ഫോർമുല ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ വണ്ണിൽ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 2, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. സോ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവെൽ -1, 1, അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -π/2, π/2. അതായത് സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ ഈ ഇന്റർവെലിനകത്തായിരിക്കും. -90 മുതൽ +90 വരെയുള്ള വാല്യൂസിനടക്കായിരിക്കും സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. -90 യും +90 യും ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കും സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്. സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ -1 മുതൽ +1 വരെയുള്ള റിയൽ നമ്പറിന് മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഡൊമൈൻ എന്ന് പറയുന്നത്, ഇത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. സോ സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്ലോസ്ഡ് ഇന്റർവെൽ -π/2, +π/2. സിമിലർലി കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവെൽ -1, 1 ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ 0, π. 0 യ്ക്കും 180 യ്ക്കും ഇടയ്ക്കും 0 യും 180 യും ഉൾപ്പെടെയുള്ള വാല്യൂസ് ആയിരിക്കും കോസ് ഇൻവേഴ്സിന് കിട്ടുന്നത്. ഓക്കെ, സോ കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ -1 നും +1 നും ഇടയ്ക്കുള്ളത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സോ കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ ക്ലോസ്ഡ് ഇന്റർവെൽ 0, π യിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇത് രണ്ടുമാണ് മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്. ടാൻ ഇൻവേഴ്സ് ഇവിടെ പഠിച്ചാൽ കൊള്ളാം. ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, ഇതിൽ ഓപ്പൺ ഇന്റർവെൽ കൊടുത്താൽ മതി. ഓപ്പൺ ഇന്റർവെൽ -π/2, π/2. കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, കോസ് ഇൻവേഴ്സിന് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഓപ്പൺ ഇന്റർവെൽ 0, π. സോ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള 4 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ആണ്. ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. ആ കണ്ടീഷൻ ഓർത്തിരിക്കുക. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് എന്ത് ചോദിച്ചാലും കാൽക്കുലേറ്ററിൽ കൊടുത്ത് വിത്തിൻ സെക്കൻഡിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അത് നമ്മുടെ 1 question, 1 question സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രോപ്പർട്ടി, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. ഇപ്രാവശ്യം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയി മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചു എക്സ് എന്ന് പറയുന്നത് ഈ ഇന്റർവെലിനകത്തായിരിക്കണം. ഇപ്പോൾ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു ഡാഷ്, ആൻസർ എന്താണ്, എക്സ്. ചിലപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ ഇങ്ങനെ ചോദിക്കാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിരിക്കും. കണ്ടീഷൻ എക്സ് എന്തായിരിക്കണം, ക്ലോസ്ഡ് ഇന്റർവെൽ -π/2, π/2 ആയിരിക്കണം. ആ കണ്ടീഷനും ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമിലർലി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 0, π യിലായിരിക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ -π/2, π/2 ആയിരിക്കുക. സോ ഇത്രയും മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് മസ്റ്റായിട്ട് പഠിക്കേണ്ട റിസൾട്ട് ആയിട്ടുള്ളൂ. ഈ വർഷം വളരെ സിമ്പിളാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ മാർക്ക് സ്കോർ ചെയ്യാൻ. തീർച്ചയായും നമ്മുടെ റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ 1 question, 1 question സീരീസ് കണ്ടാൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 3, മെട്രിസസ്. ഒത്തിരി റിസൾട്ടുകളൊന്നും കാണാതെ പഠിക്കാൻ ഇല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 1-2 ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എ മെട്രിക്സ് ഹാവിംഗ് എം റോസ് ആൻഡ് എൻ കോളംസ്, ദെൻ ഇറ്റ്സ് ഓർഡർ ഈസ് m/n. അല്ലെ, ഓർഡർ എഴുതുമ്പോൾ ആദ്യം റോസിന്റെ എണ്ണം ദെൻ കോളത്തിന്റെ എണ്ണം എഴുതുക. ഇനി 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എ ഈക്വൽ ടു എക്സ് ആയിരിക്കും, ബി ഈക്വൽ ടു വൈ ആയിരിക്കും, സി ഈക്വൽ ടു സെഡ്, ഡി ഈക്വൽ ടു ഡബ്ല്യു. 2 മെട്രിക്സ് ഈക്വൽ ആകണമെങ്കിൽ ദേ ഹാവ് സെയിം ഓർഡർ ആൻഡ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. ആ റിസൾട്ട് തിയറി യൂസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻസ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് വൺ, ഇഫ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു m/n ആൻഡ് ഓർഡർ ഓഫ് ബി ഈക്വൽ ടു n/p, ദെൻ ഓർഡർ ഓഫ് എ ബി, എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഒന്നാമത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ റോയുടെ എണ്ണവും ഈക്വൽ ആയാൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഇത്, അതായത് m/p ആയിരിക്കും ആൻസർ. ഓർഡർ ഓഫ് എ ബി എന്ന് പറയുന്നത് m/p. ഷോർട്ട് കട്ട് ഒക്കെ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വൺ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി ഓർത്തോഗണൽ ഇഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ.
ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ ആ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും. ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, ഫിഫ്ത് വൺ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആൻഡ് സ്ക്യൂ സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. കണ്ടീഷൻ ഫോർ സിമെട്രിക് മെട്രിക്സസ് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. സ്ക്യൂ സിമെട്രിക് ആകണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയാൽ മതി. ഇനി ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ് ദെൻ എ ബി പ്ലസ് ബി എ ഈസ് സിമെട്രിക് ആൻഡ് എ ബി മൈനസ് ബി എ ഈസ് സ്ക്യൂ സിമെട്രിക്. എ യും ബി യും സിമെട്രിക് ആണെങ്കിൽ എ ബി പ്ലസ് ബി എ ഈസ് ഡാഷ് മെട്രിക്സ് ദറ്റ് ഈസ് സിമെട്രിക് മെട്രിക്സ്. എ ബി മൈനസ് ബി എ ഈസ് ഡാഷ് മെട്രിക്സ്. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നെക്സ്റ്റ് വൺ, ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ സീറോ. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? സീറോ. ഇതും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ പുറത്തെടുത്തിട്ട് എക്ക് മാത്രം ട്രാൻസ്പോസ് കൊടുത്താൽ മതി. കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസിലുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് മെട്രിസസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ ഫോർ, ഡിറ്റർമിനൻസ്. ഒരു ടു ബൈ ടു ഡിറ്റർമിന്റെ വാല്യൂ കണ്ടെത്താൻ നിങ്ങൾക്കറിയാം. എ ബി സി ഡി ആണെങ്കിൽ എങ്ങനെയാണ്? അത് ഇവയുടെ പ്രോഡക്റ്റ് എ ഇൻറ്റു ഡി മൈനസ് ദെൻ ഇത് ഇൻറ്റു ഇത് ബി ഇൻറ്റു സി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു ബൈ ടു ഡിറ്റർമിന്റെ വാല്യൂ കണ്ടെത്താം. സിമിലർലി ത്രീ ബൈ ത്രീ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. മസ്റ്റ് ആയിട്ട് അത് പഠിക്കുക. നെക്സ്റ്റ് വൺ, ഇഫ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു എൻ ബൈ എൻ ദെൻ ഡിറ്റർമിനന്റ് കെ ഈക്വൽ ടു ഈ കെ ഡിറ്റർമിനന്റ് പുറത്ത് വരുമ്പോൾ എന്ത് വരും ആൻസർ? കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് എ. ഇതിന്റെ വെരിഫിക്കേഷൻ ഇപ്രാവശ്യം മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചു, ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓർഡർ ഓഫ് എ ത്രീ ബൈ ത്രീ ദെൻ ഡിറ്റർമിനന്റ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനന്റ് എ. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് വൺ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിംഗുലാർ ഇഫ് എന്താണ് കണ്ടീഷൻ? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു സീറോ. ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലാർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? സീറോ. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആ മെട്രിക്സിനെ എന്ത് പറയും? നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. നെക്സ്റ്റ്, വാട്ട് ഈസ് അഡ്ജോയിന്റ്? ദ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ഈസ് കോൾഡ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിലെ ഓരോ എലമെന്റിന്റെയും കോഫാക്ടേഴ്സ് കണ്ടെത്തുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് കോഫാക്ടർ മെട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. അഡ്ജോയിന്റ് കാണാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വൺ ക്വസ്റ്റ്യൻ ഷുഗർ ക്വസ്റ്റ്യനിലും റിവിഷൻ ക്ലാസ്സിലും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് വൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു അഡ്ജി എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. എ ഇൻറ്റു അഡ്ജെ ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ. നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, ഇഫ് ഓർഡർ ഓഫ് എ എൻ ബൈ എൻ ദെൻ ഡിറ്റർമിനന്റ് അഡ്ജെ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ റൈസ് ടു എൻ മൈനസ് വൺ. If order of A 3 by 3, then determinant at J equal to dash. എന്താണ് ആൻസർ? Determinant A raised to 2. Next, inverse of a matrix. A inverse കാണുന്ന ഫോർമുല at J A by determinant A, where determinant A not equal to 0. ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓൺലി ഇഫ് ഡാഷ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാവ് ഓൺലി വൺ സൊല്യൂഷൻ ഓർ യുണീക് സൊല്യൂഷൻ ദെൻ വട്ട് ഈസ് ദ കണ്ടീഷൻ? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് ഓൺലി വൺ സൊല്യൂഷൻ ആണ് ഉള്ളതെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ. A unique solution കാണുന്ന ഫോർമുല ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി. എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്, ഒരു ലീനിയർ ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന മെട്രിക്സ്, ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? എ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെട്രിക്സ്. ആ ഇക്വേഷന്റെ കോൺസ്റ്റന്റ്സ് കോളമായിട്ട് എഴുതുക, കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക, അപ്പോൾ കിട്ടുന്നതാണ് ബി. ഈ എ ഇൻവേഴ്സും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ എക്സ്.
Next one, a system of equation has one or more solutions, then the system is said to be consistent. System of linear equation solution undu engil aa system consistent ennu parayum, system thine solution illa engil aa system inconsistent ennu parayum. Okay, next one valare important aanu. If x1 comma y1, x2 comma y2 and x3 comma y3 are the vertices of a triangle, then its area, ഒരു ട്രയാംഗിളിന്റെ മൂന്ന് വെർട്ടിസസ് എന്നാൽ അതിന്റെ ഏരിയ കാണുന്ന ഫോർമുല ഹാഫ് ഇൻടു ഡിറ്റർമിനന്റ്. ഫസ്റ്റ് കോളത്തിൽ എക്സ് കോർഡിനേറ്റ്സ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ, സെക്കൻഡ് കോളത്തിൽ വൈ കോർഡിനേറ്റ്സ് വൈ വൺ വൈ ടു വൈ ത്രീ വൺ വൺ വൺ. സോ ഏരിയ ഓഫ് ട്രയാംഗിൾ കാണുന്ന ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, ത്രീ പോയിന്റ്സ് എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു ആൻഡ് എക്സ് ത്രീ വൈ ത്രീ ആർ കൊളീനിയർ. ഒരേ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ്സിനാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ത്രീ പോയിന്റ്സ് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാൻ ഏരിയ ഓഫ് ട്രയാംഗിൾ ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദിസ് കണ്ടീഷൻ, ഡിറ്റർമിനന്റ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വൈ വൺ വൈ ടു വൈ ത്രീ വൺ 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 ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഇത്രയുമാണ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ്സ്. നെക്സ്റ്റ് വൺ, ചാപ്റ്റർ നമ്പർ ഫൈവ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂറ്റി. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈ സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പറയാം. ഒരു ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഓഫ് എ ഡിഫൈൻ ചെയ്യണം, ഫൈനലി ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതിനെ ചുരുക്കി ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്താൽ മതി. എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എയുടെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്, എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എന്നാൽ എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഗിവ് ആൻ എക്സാമ്പിൾ, സ്ഥിരം ചോദിക്കാറുണ്ട്. നമുക്കറിയാം മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പൊ ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് ചോദിച്ചാൽ മോഡ് എക്സ് എഴുതാം, മോഡ് എക്സ് പ്ലസ് വൺ എഴുതാം, മോഡ് എക്സ് പ്ലസ് ടു, മോഡ് എക്സ് മൈനസ് വൺ, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ്, ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ഇയർ നമുക്ക് പഠിക്കേണ്ട റിസൾട്ടുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട ബേസിക് ഫോർമുലാസ് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുക. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കീ പോയിന്റ്സിൽ, അത് മസ്റ്റായിട്ട് പഠിക്കുക. ഇവിടെ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ്, എ റൈസ് ടു എക്സ്, എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ 2 raised to x. എന്തായിരിക്കും ആൻസർ? 2 raised to x into log 2. Okay. Next, derivative of sine inverse x. Very, very important one. 1 by root 1 minus x square. Derivative of cos inverse x ആണെങ്കിൽ ഇതിൽ മൈനസ് കൊടുത്താതി. മൈനസ് 1 by root 1 minus x square. Next, derivative of tan inverse x. 1 by 1 plus x square. അപ്പോൾ cot inverse x എന്തായിരിക്കും? മൈനസ് 1 by 1 plus x square. Next, derivative of sec inverse x. 1 by x into root x square minus 1. ഇവിടെ മോഡുലസ് കൊടുത്ത് എഴുതുന്നതാണ് പെർഫെക്റ്റ് ആൻസർ. ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് സീക് ഇൻവേഴ്സ് എക്സ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ. കൊസീക് ഇൻവേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അതിൽ ഫോർമുലാസ് ഒന്നും തന്നെ ഇല്ല. ചെയിൻ റൂൾ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. ലോഗരിഥമിക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് റിസൾട്ടുകൾ അറിയേണ്ടതുണ്ട്. അതാണ് അടുത്ത് നമ്മൾ കീ പോയിന്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോഗ് എക്സ് റൈസ് ടു എം ഈക്വൽ ടു എങ്ങനെ എഴുതാം? പവർ ഇൻ ടു എം ഇൻ ടു ലോഗ് എക്സ് എന്ന് എഴുതാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇത് നമ്മൾ ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യും ലോഗരിഥമിക് ഡിഫറൻസിയേഷനിൽ. ലോഗ് എക്സ് റൈസ് ടു എം എങ്ങനെ എഴുതാം? എം ഇൻ ടു ലോഗ് എക്സ് എന്ന് എഴുതാം. ഇ റൈസ് ടു ലോഗ് എക്സ് അതിന്റെ വാല്യൂ എക്സ്, ഇ റൈസ് ടു ലോഗ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? എക്സ് ക്യൂബ്. അതും കാണാതെ പഠിക്കുക.
നെക്സ്റ്റ് ലോഗ് എ ഇൻറ്റു ബി ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ ബൈ ബി ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് പാരാമെട്രിക് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഇഫ് എക്സ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈക്വൽ ടു അനദർ ഫംഗ്ഷൻ ഓഫ് ടി, ജി ഓഫ് ടി, ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ തിരിച്ചറിയ എളുപ്പമാണ്. എക്സ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈക്വൽ ടു അനദർ ഫംഗ്ഷൻ ഓഫ് ടി, ദെൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് ചോദിച്ചാൽ ഉടൻ ഫോർമുല എഴുതണം, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു dy by dt by dx by dt. ഇത് ഫംഗ്ഷൻ ഓഫ് തീറ്റ ആണെങ്കിൽ ഫോർമുല എങ്ങനെ വരും? dy by dx equal to dy by d theta by dx by d theta. Finally, d square y by dx square, second order derivative notation. അത് കാണുന്ന ഫോർമുല d by dx of dy by dx. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് കോൾഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷനെ ടു ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ബേസിക് ഡിഫറൻസിയേഷനും അതോടൊപ്പം തന്നെ ഈ ഫോർമുലാസും അറിയാമെങ്കിൽ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 6, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ with respect to x is called dy by dx. The rate of change of capital A, area, with respect to radius, എന്ന് പറഞ്ഞാൽ എന്താണ്? dA by dr. The rate of change of volume with respect to time, എന്ന് പറയുന്നത് എന്തായിരിക്കും? dv by dt. അതായത് y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു x, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? dy by dx എന്ന് എഴുതാം. ഇത് ഈ ഒരു ആശയം യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ, സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr, ആ ഫോർമുല അറിയണം. അടുത്ത് ക്യൂബിന്റെ വോളിയം, ഒരു സൈഡ് എക്സ് ആണെങ്കിൽ വോളിയം എക്സ് ക്യൂബ്, സർഫസ് ഏരിയ 6x². റെക്ടാംഗിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെത്ത്, റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 2L പ്ലസ് 2B. ഇത്തരത്തിലുള്ള സിമ്പിൾ ഫോർമുലാസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതുപോലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി റവന്യൂ ഓഫ് എ പ്രോഡക്റ്റ് ആർ ഓഫ് എക്സ് എന്ന് തന്നിരുന്നാൽ മാർജിനൽ റവന്യൂ കാണുന്ന ഫോർമുല ഡി ആർ ബൈ ഡി എക്സ്. അതേപോലെ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കാണുന്ന ഫോർമുല ഡി സി ബൈ ഡി എക്സ്. ഇതൊക്കെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സ്പിയറിന്റെ വോളിയം കാണുന്ന ഫോർമുല 4/3πr³, സ്പിയറിന്റെ സർഫസ് ഏരിയ 4πr² ഇതൊക്കെ അറിഞ്ഞിരിക്കണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്യുവാൻ. നെക്സ്റ്റ്, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഇൻക്രീസിംഗ് ഇഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ. എന്താണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു വരത്തില്ല. അപ്പൊ സ്ട്രിക്ട്ലി മീൻസ് ഈക്വൽ ടു വരത്തില്ല, പോസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. നെക്സ്റ്റ്, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിംഗ് ഇഫ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എഫ് ഡാഷ് എക്സ് നെഗറ്റീവോ ഈക്വൽ ടു 0 ആയാൽ ആ ഫംഗ്ഷൻ എന്ത് പറയും? ഡിക്രീസിംഗ് എന്ന് പറയും. എന്നാൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ജസ്റ്റ് ലെസ് ദാൻ 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, മാക്സിമ ആൻഡ് മിനിമയുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ ഐ ആൻഡ് എ എലമെന്റ് ഓഫ് ഐ, ദെൻ x equal to a is a local maxima. ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ തരുന്ന പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് ലോക്കൽ മാക്സിമ. x equal to a എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ ആകണമെങ്കിൽ ആ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, ആ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ആ പോയിന്റ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ ആ പോയിന്റ് എന്താണ്? ലോക്കൽ മാക്സിമ. ഈ പോയിന്റ് എടുത്ത് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എഫിൽ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും ആ ലൊക്കാലിറ്റിയിലുള്ളത്. നെക്സ്റ്റ്, എക്സ് ഈക്വൽ ടു എ ഈസ് എ ലോക്കൽ മിനിമ ഇഫ് എഫ് ഡാഷ് എ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഒരു പോയിന്റ് ലോക്കൽ മിനിമ എന്ന് പറയണമെങ്കിൽ ആ പോയിന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ 0 കിട്ടണം, സിമിലർലി സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം? പോസിറ്റീവ് കിട്ടണം. പോസിറ്റീവ് കിട്ടിയാൽ ലോക്കൽ മിനിമ. ഈ എ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ
ടേണിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിന്റ് എന്താണ് സീറോ ആകണം അല്ലെ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിന്റ് സീറോ കിട്ടുകയാണെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും, ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്. ഇത്രയുമാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ ഈ വർഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ്. സോ പ്ലസ് ടു മാത്തമെറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് രണ്ടെണ്ണമുണ്ട്. അതിൽ പാർട്ട് വണ്ണിലെ ആറ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് ആൻഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഉടൻ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് ടുവിലെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.